നമസ്കാരം. ഇന്ന് ലോക നൃത്ത ദിനമാണ്. അപ്പോൾ നൃത്തത്തിനെ കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്ന കഴിവുള്ള നർത്തകരെ കുറിച്ചും പറയാൻ എനിക്ക് ആഗ്രഹം. നൃത്തം, സംഗീതം ഇതൊക്കെ വിജയകരമായിട്ട് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ ഭാഗ്യവാന്മാരാണ്, ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജന്മസിദ്ധമായ കഴിവുള്ള ചില കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഉണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന കാര്യം. ജന്മസിദ്ധമായ കഴിവ്, രണ്ടാമത് അത് പഠിക്കാനും അത് പരിശീലിക്കാനുമുള്ള അവസരം, മൂന്നാമത് ഒരു നല്ല ഗുരുനാഥൻ. ഇത് മൂന്നും വളരെ പ്രധാനമാണ്. ഇനി ഇതൊക്കെ ലഭിച്ച് നിരന്തരമായ പ്രാക്ടീസിലൂടെ രംഗത്ത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും വലിയവരും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്കും മുതിർന്നവർക്കും നൃത്തം, സംഗീതം ഇതൊക്കെ പഠിച്ചിട്ട് എന്താ ഒരു ഗുണം എന്നാണ് അവരുടെയൊക്കെ ചിന്ത. അതായത് സാമ്പത്തികമായ വരുമാനമാണ് അവർക്ക് അവരുടെ ലക്ഷ്യം, അതാണ്. പക്ഷെ അത് വലിയ തെറ്റിദ്ധാരണയാണ്, ഒരു അബദ്ധമാണ് കാണിക്കുന്നത് എന്നാണ് ഇത്ര നാളത്തെ പരിചയമുള്ള നൃത്തത്തിനെ കുറിച്ച് കുറേയൊക്കെ അറിഞ്ഞിട്ടുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ, ജന്മസിദ്ധമായ കഴിവ് ഈശ്വരൻ നൽകുന്നവർക്ക് അത് പഠിക്കാനുള്ള അവസരം കൊടുക്കുക. ഇപ്പോൾ പാറപ്പുറത്ത് ചേർത്ത ഒരകണമാതിരി ശബ്ദമുള്ള ഒരാൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്താലും യേശുദാസിനെ പോലെ ആവോ? അപ്പോൾ അതിന് ജന്മസിദ്ധമായ കഴിവ് ഉണ്ടെങ്കിൽ അയാളുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ, നല്ലൊരു ഗുരുനാഥൻ്റെ ശിക്ഷണത്തിലൂടെ വളർന്ന് അയാൾക്ക് ഉയർച്ച പ്രാപിക്കാം, ആ കലയിൽ ഉയർച്ച പ്രാപിക്കാം. അതുകൊണ്ട് ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടമല്ല, പക്ഷേ അവരിൽ ഉണ്ടാകുന്ന വ്യക്തിത്വ വികസനം, അവർക്കുണ്ടാകുന്ന മാനസികമായ ഉയർച്ച, അവർക്ക് ഉണ്ടാകുന്ന എന്താ പറയുക കോൺസെൻട്രേഷൻ, അവർക്കുണ്ടാകുന്ന ആത്മധൈര്യം, ഇതൊക്കെ വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വിജയം നേടുന്നത്? അതൊരു അത്ഭുതമാണെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, ഓ ഒന്നും വേണം, ജന്മസിദ്ധമായ കഴിവ് വേണം, നൃത്തം ചെയ്യാനുള്ള ആഹാര്യം വേണം, അവളുടെ മുഖം സുന്ദരമായിരിക്കണം, അതിൽ രസഭാവങ്ങൾ ഉണ്ടാകണം, ശരീര അവയവങ്ങൾക്ക് കൃത്യത ഉണ്ടായിരിക്കണം, പ്രൊപ്പോർഷണേറ്റ് ആയിരിക്കണം, അങ്ങനെ പല ഗുണങ്ങളുമുണ്ട്. ഇതൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു കുട്ടി, അവർക്ക് വീട്ടിൽ അത് പഠിപ്പിക്കാൻ അച്ഛനമ്മമാർക്ക് പണമില്ല, അത് പഠിക്കാൻ ഇപ്പൊ പണമുണ്ടെങ്കിലും പഠിക്കാൻ സമയമില്ല, സ്കൂളിൽ പഠിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ട് അവർക്ക് പഠിക്കാൻ സമയം, പഠിക്കാൻ സമയമുണ്ടായ കുട്ടികൾക്കും നല്ല ഗുരുനാഥൻ വേണം എന്നുള്ളത് വളരെ പ്രധാനം. നല്ല ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ച് വരുന്ന കുട്ടികൾ, അവർക്ക് ആദ്യം വേണ്ടത് സത്യം പറഞ്ഞാൽ ആ കലയോടുള്ള, ആ കലാരൂപത്തിനോടുള്ള സ്നേഹം, ബഹുമാനം. അതാണ് കലയെ സ്നേഹത്തോടെ കയ്യിലെടുക്കണം, എന്നിട്ട് അത് ശരിക്കും മനസ്സിലാക്കി അത് വളരെ ശ്രദ്ധയോടെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്ക് തീർച്ചയായും ഈ കലയിൽ ഉയർന്ന് തെളിഞ്ഞ് വരും. ഇപ്പോൾ ഈ അഭിനയത്തിലൊക്കെ അതിൻ്റെ ആ ശാസ്ത്രീയതയിലേക്ക് പോയാൽ മൂന്ന് സ്റ്റെപ്സ് ആണോ, മൂന്ന് ലെവൽസ് ആണോ? ഇപ്പോൾ ഒരു പദം ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഉദാഹരണത്തിന് പറയാം, അളിവീണി എന്തു ചെയ്യൂ എന്നുള്ള ആ കുറിഞ്ഞി രാഗത്തിൽ മിശ്രരാപ്പ് താളത്തിലുള്ള ആ പദം, തക്കി തക്ക ഹേമി തക്കി തക്ക ഹേമി, അതാണ് അതിൻ്റെ താളം. അളിവീണി എന്തു ചെയ്യൂ ഹന്ത ഞാനി ആ പദം ഒരു കുട്ടി പഠിക്കാനെടുത്താൽ
അതിൻ്റെ ആശയം എന്താ, അതിൻ്റെ സ്ഥായി ഭാവം എന്താണ്, അതിൻ്റെ താളം എന്താണ്, ഇതൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന് പറയുന്നത് സാമീപ്യം എന്നാണ്. ഗോ നിയർ ടു ദാറ്റ് ക്യാരക്ടർ, അതാണ്. രണ്ടാമത് ഇനി പറയാനുള്ളത് സാരൂപ്യം. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിനെ ഡെപ്യൂട്ട് ചെയ്യാൻ പോവാണെങ്കിൽ ആ വ്യക്തി ആ കഥാപാത്രത്തെ പോലെ പെരുമാറുക. ഇപ്പോൾ അളിവേണിയിൽ വിരഹദുഃഖമാണ്. ആത്മനാഥനായ ശ്രീ പത്മനാഭനെ കണ്ടില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന വിരഹിണിയായ നായികയാണ് അതിലുള്ളത്. അപ്പം ആ വിരഹഭാവം നമ്മളിൽ ഉൾക്കൊണ്ടത് വരുത്താൻ ശ്രമിക്കുക, ആ കഥാപാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിന് പറയുന്നത് സാരൂപ്യം എന്നാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തലമാണ് താദാത്മ്യം. അതായത് ആ കഥാപാത്രമായി തീരുക. അത് സാധിച്ചാലേ നമ്മൾ ചെയ്യുന്ന ആ കലാരൂപം പൂർണ്ണമായ വിജയമാവുകയുള്ളൂ എന്നാണ്. അപ്പോ അളിവേണി എന്തു ചെയ്യും, ഞാൻ എന്തു ചെയ്യും, എൻ്റെ ശ്രീപത്മനാഭൻ വരുന്നില്ലല്ലോ, എന്നെ ഇത്ര വേഗം മറന്നുപോയോ എന്നോർത്ത് ദുഃഖിക്കുന്ന നായികയാണ്. അപ്പൊ ആ ഭാവഹാമാദികൾ, ആ അടിമുടിയുള്ള ചലനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി അത് സ്വായത്തമാക്കി അത് അതിൽ അതായിക്കൊണ്ട് ആ കഥാപാത്രമായിക്കൊണ്ട് അത് അവതരിപ്പിക്കുക, അതാണ് താദാത്മ്യം എന്ന് പറയുന്നത്. അപ്പോ സാമീപ്യം, സാരൂപ്യം, താദാത്മ്യം, ഇങ്ങനെ മൂന്ന് ലെവൽസ് ഉണ്ട് ഒരു ഐറ്റം അവതരിപ്പിക്കുമ്പോൾ. ഇതൊക്കെ മനസ്സിലാക്കി ആ കുട്ടി അതിനെ ആസ്വദിച്ച് സ്നേഹിച്ച് ചെയ്താൽ അത് അനശ്വരമായി തീരും തീർച്ചയായിട്ടും. ഇതിനൊക്കെ കുട്ടികൾക്ക് കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അച്ഛനമ്മമാർ എന്നാണ് എൻ്റെ അഭിപ്രായം.